നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ ആശുപത്രികൾ ആയുധപ്പുരകളാക്കി മാറ്റിയതിൻ്റെ അതേ മാതൃകയിൽ ഹിസ്ബുള്ള തങ്ങളുടെ പണവും സ്വർണവുമെല്ലാം ഒളിച്ചു വയ്ക്കാനുള്ള ഇടങ്ങളായി ബേറൂട്ടിലെ പല ആശുപത്രികളെയും മാറ്റിയതായിട്ടാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വിവരം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ബേറൂട്ടിലെ ഒരു ആശുപത്രിയിൽ അഞ്ഞൂറ് കോടി ഡോളറും സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കളും അവിടുത്തെ റേഹസ്യ അറയ്ക്കുള്ളിൽ അതായത് ഭൂഗർഭ അറയ്ക്കുള്ളിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഹിസ്ബുള്ളയെ സാമ്പത്തികമായി തകർക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇക്കാര്യവും അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബേറൂട്ടിലെ ആശുപത്രി കീഴിൽ നിർമ്മിച്ച രഹസ്യ ബങ്കറിനുള്ളിലാണ് ഹിസ്ബുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ഞൂറ് കോടി ഡോളറും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അൽ സഹേൽ എന്ന ബേറൂട്ടിലെ ഏറ്റവും പ്രമുഖമായ ഈ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നിരീക്ഷണം നടത്തി വരികയാണ് എന്നാൽ ഇതിനെ തകർക്കാൻ തങ്ങൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ വക്താവ് റിയർ അർമിനൽ ഡാനിൽ ഹഗാരി വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ കൃത്യതയോടെ ആസൂത്രിതമായിട്ടാണ് ആശുപത്രിയുടെ അടിയിൽ ഇവർ ബങ്കർ നിർമ്മിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഈ പണം ഉപയോഗിക്കരുത് എന്ന് ലെബനൻ സർക്കാരിനോടും അധികാരികളോടും അന്താരാഷ്ട്ര സംഘടനകളോടും തങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്നാണ് റിയർ അഡ്മിനൽ ഹഗാരി വെളിപ്പെടുത്തിയിട്ടുള്ളത് ആ പണം ലബനൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു എന്നാണ് ഇസ്രയേലിൻ്റെ പക്ഷം പക്ഷേ അത് ഹിസ്ബുള്ളയ്ക്കാണ് പ്രയോജനപ്പെടുന്നത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം വധിച്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയാണ് ഈ ബങ്കർ നിർമ്മിച്ചത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അതിനുള്ളിലാണ് ഇയാൾ കോടിക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നത് ലബനൻ ജനതയിൽ നിന്ന് ഇവർ മോഷ്ടിച്ച പണം കണ്ടുകെട്ടണമെന്ന് ഇസ്രായേൽ ലബൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആശുപത്രിയെ ഒഴിപ്പിക്കാൻ പോവുകയാണ് തങ്ങളെന്നും ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഹിസ്ബുള്ള ആകട്ടെ ഈ ആരോപണങ്ങളോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ തെറ്റായതും അപകീർത്തികരവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ആശുപത്രിയിൽ എത്തിയാൽ തങ്ങളിതിൻ്റെ തെളിവുകൾ കാണിക്കാൻ തയ്യാറാണ് എന്നും ഷിയ പാർട്ടിയുടെ അമാൽ മൂവ്മെൻറ്റ് നേതാവും ആശുപത്രി ഡയറക്ടറുമായ അൽ സഹേൽ റോട്ടേഴ്സിനോട് പറഞ്ഞു ഗാസയിൽ ഹമാസ് ആകട്ടെ ആശുപത്രികളും സ്കൂളുകളും മറ്റും കേന്ദ്രീകരിച്ചാണ് ആയുധ സംഭരണവും മറ്റും നടത്തിയിരുന്നത് എന്നാൽ ഹിസ്ബുള്ള ആകട്ടെ ബെയ്റൂട്ടിൽ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന വീടുകളിലേക്ക് എത്തി അവരെ ഭീഷണിപ്പെടുത്തി ആ വീടുകളിൽ തങ്ങളുടെ ആയുധങ്ങളും മറ്റും സൂക്ഷിക്കുന്നതായിട്ടാണ് പിന്നീട് നടന്ന പരിശോധനയിൽ കണ്ടെത്തിയത് ചില വീടുകളുടെ തട്ടിന് പുറത്ത് നിന്ന് മിസൈലുകൾ കണ്ടെത്തിയതും ചില വീടുകളുടെ സ്വീകരണ മുറിയിൽ മിസൈലുകൾ കണ്ടതുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഹിസ്ബുള്ള സ്വീകരിക്കുന്ന നിലപാടിൻ്റെ വ്യക്തമായ തെളിവുകളായിട്ട് തന്നെയാണ് ഇസ്രയേൽ നേരത്തെ പുറത്തുവിട്ടിരുന്നത് ഹമാസ് ആകട്ടെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിൽ അതായത് ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളാക്കി മാറ്റിയപ്പോൾ ഹിസ്ബുള്ള ആകട്ടെ ഈ ഇത്തരം ആശുപത്രികൾ തങ്ങളുടെ നിധി ശേഖരങ്ങൾ ഒളിച്ചു വയ്ക്കാനുള്ള ഇടമാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഒരു സംശയം ഇസ്രയേലിന് ബലപ്പെട്ടത് തുറന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ വളരെ കൃത്യമായി ഇത്തരം സ്ഥാപനങ്ങളിൽ ഇവരുടെ പണവും സ്വർണവും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ വാങ്ങാനും മറ്റുമുള്ള ശേഷി എവിടെ നിന്നാണ് വരുന്നത് എന്ന ഇസ്രയേലിൻ്റെ കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഹിസ്ബുളെ സംബന്ധിച്ച് ഈ പണം കൊണ്ട് ഇനി പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ലോകത്തെ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ ആയുധങ്ങളോ മറ്റ് സാധനങ്ങളോ ഒക്കെ തന്നെ വാങ്ങാനുള്ള ഒരു ശ്രമവും ഇനി നടക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഇസ്ബുള്ളക്ക് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ പരമാവധി ഇസ്രയേലുകൾക്ക് പ്രയോഗിക്കാനായിരിക്കും അവർ ശ്രമിക്കുക ഏതായാലും ഈ ആശുപത്രിയിലുണ്ട് എന്ന് പറയപ്പെടുന്ന പണവും ആഭരണങ്ങളുമൊക്കെ തന്നെ ഇസ്രായേൽ കൊണ്ടുപോകുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്